നമസ്കാരം. 14 വർഷങ്ങൾക്ക് ശേഷം സംവിധായകൻ പ്രിയദർശനും അക്ഷയ്കുമാറും ഒന്നിക്കുകയാണ്. ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിന് ഭൂത് ബംഗ്ലാവ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ മോഷൻ പോസ്റ്ററും പുറത്തിറക്കിയിട്ടുണ്ട്. അക്ഷയ് കുമാറിന്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇത് 7ാം തവണയാണ് അക്ഷയ് കുമാർ പ്രിയദർശൻ ടീം ഒന്നിക്കുന്നത്. 2010 പുറത്തിറങ്ങിയ ഘട്ട മീട്ടായാണ് ഇതിനു മുമ്പ് ഇരുവരും ഒന്നിച്ച ചിത്രം. ഈ പിറന്നാളിന് നൽകിയ ഈ സ്നേഹത്തിന് നന്ദിയുണ്ടെന്ന് മോഷൻ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് അക്ഷയ് കുമാർ പറഞ്ഞിരുന്നു. 14 വർഷങ്ങൾക്കു ശേഷം പ്രിയദർശന്റെ സൈന്യത്തിനൊപ്പം ചേരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരുപാട് നാളായി ഈ സ്വപ്ന കൂട്ടുകെട്ടിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ മാജിക്കിനു വേണ്ടി കാത്തിരിക്കാമെന്നും അക്ഷയ് കുമാർ പറഞ്ഞു. ഡിസംബറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമ ഏക്ത കപൂർ ആണ് നിർമ്മിക്കുന്നത്. 2021 റിലീസ് ചെയ്ത ഹംഗാമ 2 ശേഷം പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ബോളിവുഡ് ചിത്രം കൂടിയാണിത്. ഉർവശിയെ പ്രധാന കഥാപാത്രമാക്കി തമിഴിൽ ഒരുക്കിയ അപ്പത്തായാണ് അവസാനമായി സംവിധാനം ചെയ്ത മുഴുനീള സിനിമ. അടുത്തിടെ MT വാസുദേവൻ നായരുടെ തിരക്കഥകളെ ആസ്പദമാക്കി ഒരുക്കിയ മനോരഥങ്ങൾ എന്ന ആന്തോളജി സീരീസിൽ 2 പ്രിയദർശൻ സംവിധാനം ചെയ്തിരുന്നു. സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാർ തന്റെ ആരാധകർക്ക് ഒരു വലിയ ജന്മദിന സർപ്രൈസ് നടത്തിയെന്നായിരുന്നു ആദ്യം വന്നിരുന്ന റിപ്പോർട്ട്. ഇപ്പോഴാണ് അത് ഔദ്യോഗികമാകുന്നത്. 14 വർഷങ്ങൾക്ക് ശേഷം ഡ്രീം ടീമും അക്ഷയ് കുമാറും പ്രിയദർശനും വീണ്ടും വരുന്നു. സൂപ്പർ ഹിറ്റ് നടനും സംവിധായകനും ഭൂത് ബംഗ്ലാവ് എന്ന ഹൊറർ ചിത്രത്തിനായി വീണ്ടും ഒന്നിക്കുന്നു എന്നതാണ് പിന്നീട് പുറത്തു വന്നത്. തന്റെ ജന്മദിനത്തിൽ അക്ഷയ് ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: വർഷാവർഷം എന്റെ ജന്മദിനത്തിൽ നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. ഭൂത ബംഗ്ലയുടെ ഫസ്റ്റ് ലുക്കോടെ ഈ വർഷം ആഘോഷിക്കുന്നു. 14 വർഷത്തിന് ശേഷം പ്രിയദർശനുമായി വീണ്ടും ഒന്നിക്കുന്നതിൽ എനിക്ക് അതിയായ ആവേശമുണ്ട്. ഈ സ്വപ്ന സഹകരണം വളരെ കാലമായി. ഈ അവിശ്വസനീയമായ യാത്ര നിങ്ങളുമായി പങ്കിടാൻ കാത്തിരിക്കാനാവില്ല എന്നായിരുന്നു. ബാലാജി ടെലിഫിലിംസ് ലിമിറ്റഡിന്റെ ബാനറിൽ ഏക്ത കപൂറാണ് ഈ ആവേശകരമായ പ്രോജക്റ്റ് നിർമ്മിക്കുന്നത്. വാർത്ത പങ്കിട്ടുകൊണ്ട് ഏക്ത കപൂർ എഴുതിയത് ഇങ്ങനെയാണ്: 14 വർഷത്തിന് ശേഷം പ്രിയദർശനും അക്ഷയ് കുമാറും ഐതിഹാസിക ജോഡി മറ്റൊരു ഹൊറർ കോമഡിയുമായി തിരിച്ചെത്തിയിരിക്കുകയാണ്. ശരിക്കും പ്രത്യേകതയാണ് എന്നാണ്. 2025 റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രം ഉടൻ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം പ്രിയദർശനും അക്ഷയും മുമ്പ് നിരവധി ഹിറ്റ് കോമഡി ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഹീരാ ഫേരി, ഗരം മസാല, ഭാഗം ഭാഗ്, ഭൂൽ ഭുലായ, ദേ ദാന ദാൻ തുടങ്ങിയ കൾട്ട് ക്ലാസിക്കുകൾ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്ടിൽ നായികയായി ഒരു നടിയെ തിരഞ്ഞെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു സംവിധായകൻ. മിഡ് ഡേ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖന പ്രകാരം ആലിയ ഭട്ട്, കിയാര ധ്വാനി, കീർത്തി സുരേഷ് എന്നിവരായിരുന്നു ഈ സ്ഥാനത്തേക്ക് ഉയർന്ന മത്സരാർത്ഥികൾ. പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിലെ നായികയെ സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല. റിപ്പോർട്ടുകൾ പ്രകാരം അക്ഷയ്ക്കൊപ്പം അഭിനയിക്കാൻ നിർമ്മാതാക്കൾ 3 സമീപിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ്, തീയതി, ഫീസ് എന്നിവയോടുള്ള പ്രതികരണത്തെ അടിസ്ഥാനമാക്കി ഈ 3 തിരഞ്ഞെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.